വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മേത്തല കടുക്കച്ചുവട്ടിൽ സ്വകാര്യ മൊബൈൽ ഫോൺ ടവർ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. തട്ടാമുട്ടിപ്പാലത്തിന് സമീപം ടവർ സ്ഥാപിക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധമുയർത്തിയതിനെ തുടർന്ന് നേരത്തെ കമ്പനി പിൻവാങ്ങിയിരുന്നു. എന്നാൽ വീണ്ടും പോലീസ് കാവലിൽ ടവർ സ്ഥാപിക്കാൻ നീക്കം നടക്കുന്നതായുള്ള സൂചന ലഭിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ സമരത്തിനിറങ്ങിയത്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കെ എ ആനന്ദവല്ലി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ എം കെ സഗീർ, അഡ്വക്കേറ്റ് സി പി രമേശൻ എന്നിവർ സംസാരിച്ചു. നാട്ടിക എ കെ ജി കോളനിയിൽ സി പി എം പ്രവർത്തകർ നിർമ്മിച്ചു നൽകിയ നിർധന കുടുംബത്തിന്റെ വീട്ടിൽ വെളിച്ചവും എത്തി. എ കെ ജി കോളനിയിൽ താമസിക്കുന്ന കിഴക്കേപ്പാട്ട് പ്രദീപിന്റെ വീടാണ് സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വൈദ്യുതീകരിച്ചത്. കർഷക തൊഴിലാളി യൂണിയൻ, നിർമ്മാണ തൊഴിലാളി യൂണിയൻ, നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റികളുടെ സംയുക്തമായാണ് പ്രദീപിന്റെ വീട് വൈദ്യുതീകരിച്ചു കൊടുത്തത്. വീട് വൈദ്യുതീകരിച്ചതിന്റെ സ്വിച്ച് ഓൺ കർമ്മം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ വി പീതാംബരൻ നിർവഹിച്ചു. വാർഡംഗം വി എം സതീശൻ അധ്യക്ഷത വഹിച്ചു. കെ എസ് സി ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി എസ് ആനന്ദൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി ബാബു, കർഷക സംഘം ഭാരവാഹികളായ പി വി രാധാകൃഷ്ണൻ, ലാൽ സിംഗ് ഇയാനി, ഡിവൈഎഫ്ഐ നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി ടി പി ശ്രീജിത്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇക്കഴിഞ്ഞ ജനുവരി 23 രാത്രി 9:30 കാറ്റിൽ പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ പ്രദീപിന്റെ ഓലക്കുടിൽ കാറ്റിൽ തകർന്നു വീണത്. നാട്ടിക സെന്ററിൽ ബി എം എസ് ചുമട്ടുതൊഴിലാളി യൂണിയൻ അംഗമാണ് പ്രദീപ്. തൊഴിലുറപ്പ് തൊഴിലാളിയായ ഭാര്യ കവിത, നാട്ടിക എസ് എൻ ട്രസ്റ്റ് സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ പ്രിയങ്ക എന്നിവർ ഉൾപ്പെടെ നിർധന കുടുംബമാണ് പ്രദീപിന്റേത്. വർഷങ്ങളായി വൈദ്യുതീകരിക്കാത്ത വീട്ടിലായിരുന്നു ഇവരുടെ താമസം. പ്രദീപിന്റെയും കുടുംബത്തിന്റെയും ദയനീയാവസ്ഥ തിരിച്ചറിഞ്ഞ് കർഷക സംഘം മുൻകൈയെടുത്താണ് ഓലമേഞ്ഞതെങ്കിലും വൈദ്യുതീകരിച്ച പുതിയൊരു വീട് നിർമ്മിച്ചു നൽകിയത്. വർണ്ണങ്ങളുടെ ധാരാളിത്തമില്ല, ആകാശനീലിമയ്ക്കും ശാന്തതയുടെ ശുഭ്രതയ്ക്കും ഏഴഴക് തീർക്കാനാകുമെന്ന് പറഞ്ഞു തരുന്നു ഈ ചിത്രങ്ങൾ. ഈ മാസം 18 മുതൽ 21 വരെ കൊടുങ്ങല്ലൂർ കാർണിവൽ സിനിമാസിൽ നടക്കുന്ന നാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് നഗരമധ്യത്തിലെ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ ചിത്രങ്ങൾ കൊണ്ട് നിറച്ചത്. നീലയും വെള്ളയും നിറങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. തൃശൂർ ജില്ലയിൽ നിന്നും സിനിമാ ലോകത്തെത്തിയവരും പരിസ്ഥിതി സംരക്ഷണവുമാണ് ചിത്രങ്ങൾക്ക് വിഷയമായത്. പ്രശസ്ത ഫോട്ടോഗ്രാഫറും ചിത്രകാരനുമായ കെ ആർ സുനിലിന്റെ നേതൃത്വത്തിൽ 5 കലാകാരന്മാർ ചേർന്നാണ് നഗരത്തിൽ ചിത്രവിസ്മയം തീർത്തത്. സംസ്ഥാന കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ കെ എസ് കെ എൻ ടി എഫ് താലൂക്ക് സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവരെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കണം തൊഴിലാളികളുടെ ലക്ഷ്യമായിട്ടുള്ള ഇത്തരത്തിലേക്കാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. അതിനൊരു പക്ഷെ വിഘാതമായിട്ട് നിൽക്കുന്ന കാരണം ഏറ്റവും നല്ല ആരോഗ്യവും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിലെല്ലാം തന്നെ വിഘ്നം നേരിടുന്ന സാഹചര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഒരുപക്ഷെ സമരത്തിൻ്റെതായിട്ടുള്ള മുറകളിലേക്കെല്ലാം തന്നെ കടക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറയും, ഞാൻ ഇടപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സാമാജികനായിട്ടാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ തന്നെ എല്ലാവരും ഞാനും നിങ്ങളുമെല്ലാം തന്നെ തൊഴിലാളിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്തി തന്നെയാണ് ഈ കാലയളവിൽ ഈ സാഹചര്യങ്ങളിലേക്കെല്ലാം തന്നെ എത്തിച്ചേർക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തെറ്റുതിരുത്തപ്പെടേണ്ട, തെറ്റുകളെ തിരുത്തേണ്ട ആളുകളായിട്ട് തന്നെ മാറേണ്ടി അവിടെയാണ് വിജയമെന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഇന്നുണ്ടാകുന്ന വിലക്കയറ്റം, പെട്രോളിയത്തിൻ്റെയും ഡീസലിൻ്റെയും വിലക്കയറ്റം, പാചകവാതകത്തിൻ്റെ വിലക്കയറ്റം, അതുപോലെ തന്നെ അരിയും പച്ചക്കറിയും എല്ലാം തന്നെ ഇന്ന് ഈ സാഹചര്യങ്ങളിൽ വില വർദ്ധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പി കെ അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ടി എ ശങ്കർ, പി കെ സായി, ടി വി സേവിയർ, ടി എസ് ചന്ദ്രൻ, എം എസ് രാഹുൽ, കെ കെ മോഹനൻ, ടി സി ശിവദാസൻ എന്നിവർ സംസാരിച്ചു. എടുത്തിരുത്തി വെസ്റ്റ് എസ് എൻ വി എൽ പി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വാർഷിക പൊതുയോഗവും നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ വി സതീഷ് ഉദ്ഘാടനം ചെയ്തു. വാസുദേവൻ കാരയിൽ അധ്യക്ഷത വഹിച്ചു. രാമകൃഷ്ണൻ പുതുപ്പറമ്പിൽ കെ എസ് ദിനേഷ്, യതീന്ദ്രൻ കാരയിൽ എ വി വീണ, ഷൺമുഖൻ കാരയിൽ എന്നിവർ സംസാരിച്ചു. ജനനി ക്ലബ് 3 പീടികയിൽ പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു.
നല്ല സ്റ്റിച്ചിങ് സെന്റർ ജനനി ക്ലബ് എന്ന പേരിൽ ആരംഭിക്കുകയാണെന്ന് ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ നല്ല ഒരു സെന്റർ തന്റെ സർവീസാണ് ഏറ്റവും പ്രധാനം. സർവീസ് നന്നായി നൽകാൻ കഴിഞ്ഞാൽ, കൊടുക്കാൻ കഴിഞ്ഞാൽ ഏത് സ്ഥാപനവും ഏറ്റവും നന്നായി പോകാൻ കഴിയും എന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം പോയിരിക്കുന്നത്. മൂന്ന് പീടിക അതിന്റെ എല്ലാ അർത്ഥത്തിലും പെരിജനും അതുപോലെ തന്നെ കൈപ്പമംഗല പഞ്ചായത്തിന്റെ പ്രസിഡന്റും അതുപോലെ ബന്ധപ്പെട്ടവരെല്ലാവരും പല പുതിയ നൂതനമായിട്ടുള്ള പരിപാടികളൊക്കെ ആവിഷ്കരിച്ച് മെച്ചപ്പെടുത്താനുള്ള ശ്രമകരമായ പണിയിലാണ്. അതിന് നമുക്ക് എല്ലാവർക്കും ഉള്ള സപ്പോർട്ട് നൽകുമ്പോൾ എനിക്ക് തോന്നുന്നു പെരിഞ്ഞന സെന്റർ നമ്മുടെ ഈ മൂന്നുപേരെ തൊട്ട് നിൽക്കുന്ന പെരിഞ്ഞന പഞ്ചായത്തിന്റെ ഉള്ള നല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു വലിയ നാളെ ഭാവിയിൽ അത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സച്ചിത് അധ്യക്ഷത വഹിച്ചു. ബോളിവുഡ് താരം മഹേഷ് മഞ്ജരേക്കർ മുഖ്യാതിഥിയായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് പ്രസിഡന്റ് പി പവിത്രൻ, പെരിഞ്ഞനം ലയൺസ് ക്ലബ് പ്രസിഡന്റ് വി കെ ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തു കൊടുക്കുന്നു. ചുരിദാർ മെറ്റീരിയലുകൾ, സ്റ്റിച്ചിങ് മെറ്റീരിയലുകൾ, കോട്ടൺ സാരികൾ, മ്യൂറൽ പെയിന്റിംഗ് ഓർഡർ പ്രകാരം ഇവിടെ ചെയ്തു കൊടുക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലം മൗലാന അബുൽ കലാം ആസാദ് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വികസന വിദ്യാകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. മതിലകം കൂളിമുട്ടത്ത് സുഹൃത്തിന്റെ വീട്ടിലെത്തിയ യുവാവിനെ സദാചാര ഗുണ്ടകൾ തടഞ്ഞുവെച്ച് മർദ്ദിച്ച സംഭവത്തിൽ ആറുപേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.